ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ ആയാലും ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു അടിപൊളി ഹെയർ കെയർ പാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് തന്നെ മുടിക്കും നമ്മുടെ തലയ്ക്കൊക്കെ നല്ല കുളിർമയും അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫ്രഷ് ഒരു ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. അത് നമ്മുടെ ചെമ്പരത്തി ഇല കൊണ്ടിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തി ഇല കൊണ്ടിട്ട് ഒരു നമ്മൾ മുടിയിൽ താളി കണക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തണുപ്പും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കടന്നാലോ. ഞാൻ കുറച്ചായി ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഇന്നലെ നൈറ്റ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നു. ഇന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നൂൺ ടൈം. അപ്പം ഞാനിന്ന് ചെമ്പരത്തിയിലൊക്കെ പറിച്ച് താളിയൊക്കെ ഉണ്ടാക്കി നന്നായിട്ടൊരു ഹെഡ് ബാത്ത് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം നമുക്ക് ചെമ്പരത്തി ഇല പറിക്കാൻ പോയാലോ. അപ്പം ഞാൻ ഇല പറിക്കാനായിട്ട് അദ്ദേഹം ഇത്തത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ കുറച്ച് ചെമ്പരത്തിയുടെ ഇതൊക്കെ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അത് വളർന്നാലും പശു ഒന്ന് തിന്നിട്ടോ. അതിലും പോലെ നമ്മൾ പറിച്ച് നമ്മുടെ മുടികൾ തേക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് ഞാൻ പറിക്കാൻ പോവാണ്. കണ്ടില്ലേ കുറച്ച് കുറച്ച് ഇലകളൊക്കെ ഉള്ളു. ബാക്കിയൊക്കെ പശു വന്ന് കഴിച്ചിട്ട് പോയി. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പശു വന്ന് പശു എരുമയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതൊക്കെ വന്ന് കഴിച്ചിട്ട് പോയതാണ്. ബാക്കിയുള്ള ഈ ഇലകൾ അവർക്ക് കൊടുക്കേണ്ട നമുക്ക് തന്നെ പറിച്ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇലയൊക്കെ പറിക്കട്ടെ കേട്ടോ. നമുക്ക് ഈ മുഴുവൻ ഇലകളൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് ഇലകളൊക്കെ മതി. കിളിർന്ന ഇലയിലും നല്ല മൂത്ത ഇലകളാണ് നല്ലത്. അപ്പം കിളിർന്ന ഇലകളൊക്കെ അവിടെ നിർത്തിയിട്ട് നല്ല മൂത്ത ഇലകൾ നോക്കി പറിച്ചാൽ മതിയാകും. അപ്പം ഞാൻ ഏറ്റവും താഴത്തുനിന്നും കുറച്ച് ഇലകൾ കുറച്ച് ചെമ്പരത്തിയുടെ ചെടി അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി പറിച്ച് അവിടെയുള്ള ഇലകൾ കൂടി പറിച്ചിട്ട് വരാം. ഇതിൻ്റെ പുറകു വശത്തും ഒരു ചെമ്പരത്തിയുടെ ചെടി നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകൾ കൂടി പറിച്ചെടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി പറിച്ചെടുക്കട്ടെ. ഇവിടുത്തെ കുറേ നല്ല നല്ല ഇലകളൊക്കെ പശുവൊക്കെ തിന്നപ്പോൾ കിളിന്ന് കിളിന്ന് വരുന്ന ഇലകളൊക്കെ ഉള്ളൂ, മൂത്ത ഇലകളൊക്കെ. ബാക്കിൽ കാണുന്നതാണ് വീട്. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെമ്പരത്തി ഇലയും ഒരു പൂവ് നിൽപ്പുണ്ട്. അതുകൂടി പറിക്കാമെന്ന് കരുതി. നമ്മുടെ വീട്ടിൽ ബാക്കിൽ കാണുന്നതാണ് വീട്. കുഞ്ഞു വീടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചെമ്പരത്തി ഇല ഇത്രയും ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇത് തികയത്തില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് അധികം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ വീടിൻ്റെ പുറകിൽ കൂടി വന്ന് ഇഷ്ടംപോലെ ചെമ്പരത്തി ഉണ്ട്. ഇവിടെ നിറയെ ചെമ്പരത്തി ഇലയും പൂവൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് പൂവ് വിലയൊക്കെ പറിക്കട്ടെ. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ പറിച്ചു. മുഴുത്ത ഇലകളൊക്കെ ഏറ്റവും മുകളിലാണ്, അതുകൊണ്ട് ഞാൻ അധികം പറിച്ചില്ല. കുറച്ച് പൂവും കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. രണ്ടുപേർക്ക് ഇത് ധാരാളം മതിയാവും.
അപ്പം ഞാൻ നമ്മുടെ ചെമ്പരത്തിയിലേക്ക് നന്നായിട്ട് കൊണ്ടുവന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലാണ്. ഞാൻ വിചാരിച്ചു അലക്കുകല്ലിൽ ഇട്ടിട്ട് തിരുമ്മി ഇതിൻ്റെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. നല്ല വെയിലാണ്. ഞാൻ വിചാരിച്ചു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് രണ്ട് കറക്ക് ഇറക്കാമെന്ന്. അപ്പം ഞാൻ പിന്നെയും പ്ലാൻ മാറ്റിയിട്ടുണ്ട്. അലക്കുകൽ തന്നെ ഇത് തിരുമ്മി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ തിരുമ്മുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. തിരുമ്മിട്ട് വരാം കേട്ടോ. ഇത് തിരുമാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാൽ ബക്കറ്റ് വെള്ളവും അത് കണക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു തോരത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തോരത്താണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് ഇതിങ്ങനെ ഇതിൽ ആ പത വരുന്നത് കണ്ടോ, എന്താണ് നമ്മൾ ഈ പതയാണ് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ട് ഉരച്ചരച്ച് ഇതിൽ ഇത് നമ്മൾ എടുക്കുക. അപ്പം ഞാൻ ഈ വെയിലത്ത് നിന്നുകൊണ്ട് ഏകദേശം നമ്മുടെ താളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ദാ ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു പച്ചപ്പച്ചപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇനി നമുക്കിത് ഒരു തുണിയിൽ അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു തുണി ഇങ്ങനെ ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ താളിയുടെ ഇത് ഇതിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ താളിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചറിൽ കിട്ടും നല്ല പശപ്പായിട്ട് നല്ല തണുത്ത് പാത്രത്തിൽ കുറച്ച് അവിടെ ഇവിടെ പറ്റിപ്പിടിച്ച് എഴുതുന്ന ഇലയാണ് കാണുന്നതൊക്കെ. ബാക്കിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ പതത്താളി നമ്മുടെ ചെമ്പരത്തി ഇല നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബക്കറ്റിന് ഒരു കാൽ ബക്കറ്റ് കാണും. ഇത് രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ താളിയൊക്കെ അരച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുടിയൊന്നും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവില്ല. എന്തോ ഭയങ്കര ലേസി ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, കുറച്ച് ദിവസം നമുക്ക് മടി പിടിക്കും. അപ്പം അങ്ങനെ മടി പിടിച്ച് ഞാൻ കുറച്ച് ലേസി ആയിപ്പോയി. അപ്പോഴേക്കും മുടീൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഭയങ്കര റഫ് കണക്കായി. ഒരുമാതിരി എനിക്കിഷ്ടപ്പെടുന്നില്ല ആ ഒരു ഇത് കണ്ടില്ലേ, മുടിയുടെ അറ്റമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കട്ട പിടിച്ച് ഒരുമാതിരി റഫായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ താളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഹെഡ് ബാത്ത് എടുത്ത് ഒന്ന് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് മെയിൻ കാരണം. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് കാരണം നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ട് വിയർക്കും. വിയർത്ത് കഴിയുമ്പോഴേക്കും എന്താ പറയുന്നത്, നമുക്ക് ഇച്ചിങ് ടെൻഡൻസിയാണ്. നമ്മുടെ തലയിൽ പേനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മുടി തലയോട്ടി ഒക്കെ നമുക്ക് ഒരുമാതിരി ഒരു ഇച്ചിങ് ടെൻഡൻസിയാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നമുക്ക് ഇറിറ്റേഷൻ ഫീലായിരിക്കും. ഇപ്പം എനിക്കും കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഫീലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നന്നൊരു താളിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തലയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ നമുക്ക് അങ്ങനെ ഒരു തല എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് താരൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. താരൻ ഉണ്ടാവുന്ന നമ്മുടെ മുടിക്ക് നല്ലതല്ല. നമ്മുടെ മുടി കൊഴിയാനും അത് കണക്ക് തന്നെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ അത് ഇഷ്യൂ ആകും. അതുകൊണ്ട് ഞാൻ അത് വരുന്നതിന് മുന്നേ തന്നെ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താളിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ താളിയൊക്കെ പതിപ്പിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യാവുന്ന ഒന്നാണ് ഇഞ്ച എന്ന് പറഞ്ഞ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കുളിപ്പിക്കാനും അത് കണക്കൊക്കെ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളെയൊക്കെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു
സാധനമാണ് ഇഞ്ച്, ഒരു മരത്തിൻ്റെ ഒരു തൊലിയാണ്. അപ്പം കണ്ടിട്ടുണ്ടോ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ തീർന്നിരിക്കുകയാണ്. ഇനി ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അത് നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം, അറിയാൻ പാടില്ലാത്തവർക്ക്. അപ്പം അതും ഈ ചെമ്പരത്തി ഇലയും കൂടെ പതപ്പിച്ച് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മുടിയിൽ അത് കണക്ക് തന്നെ നമ്മുടെ തലയോട്ടിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ഈ ചെമ്പരത്തി ഇലയുടെ കൂടെ കറ്റാർവാഴയെ കൂടി ഇങ്ങനെ പതപ്പിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതും നമ്മുടെ മുടിക്ക് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ ഹെയറിന് അത് നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കാറില്ല. കാരണം ഒത്തിരി കുട്ടികളുടെ ഇടയിലാണ് അവർ ഇരിക്കാറുള്ളത്. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അവർക്ക് അവരുടെ തലയോട്ടിയും ഒക്കെ നന്നായിട്ട് സ്വെറ്റാകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പെൻസിൽ അങ്ങനെയുള്ള താരന് പെൻസിൽ അങ്ങനെയുള്ള ഇതൊക്കെ എന്താ പറയുക, ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമ്മൾ ഈ ചെമ്പരത്തി ഇലയുടെ കൂടത്തിൽ തുളസി ഇലയും അത് കണക്കനെ കറ്റാർവാഴ അങ്ങനെയുള്ള ഇഞ്ച അതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മെയിനായിട്ട് തുളസി ഇല ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ കുട്ടികളിലെ പെയിൻശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അത് സാധിക്കാത്തവർ നമ്മൾ കിടക്കുന്ന തലവേണയുടെ അടിയിൽ രണ്ട് മൂന്ന് കുട്ടികൾ കിടക്കുന്ന തലവേണയുടെ താഴെ ഈ അല്ലെങ്കിൽ മുടിയുടെ ഇടയ്ക്കൊക്കെ രണ്ട് മൂന്ന് തുളസി ഇല വെച്ച് കിടന്ന് ഉറങ്ങുന്നതും പെൻശല്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് ഒരു മന്ത്ലി ഒരു 2-3 times യൂസ് ചെയ്യുമ്പോൾ തന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ താളിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം തലയൊക്കെ നന്നായിട്ട് വേർത്തിയുമ്പോൾ നമുക്കൊരു പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആ അവസ്ഥയിൽ നിന്നൊക്കെ മോചനം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ താളി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് റൂട്ടീനായിട്ട് ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്താലും നമ്മൾ 1 time ട്രൈ ചെയ്യാണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു റിസൾട്ടും നല്ലൊരു നമുക്ക് തന്നെ അത് മനസ്സിലാവും നമുക്ക്. അപ്പം ഞാൻ അങ്ങനെ താളെയൊക്കെ പതിപ്പിച്ച് വളരെ ടയേർഡായിട്ട് വന്ന് നോക്കുന്നുണ്ട്. അപ്പം ഇനി ബാത്ത് ചെയ്യണം. കണ്ടില്ലേ മുടിയൊക്കെ ഭയങ്കര റഫായിട്ട് കിടക്കാണ്. അപ്പം താളിയൊക്കെ ഇട്ട് ബാത്ത് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡിഫറൻസ് എന്തൊക്കെയാണ്. ഹായ്, അപ്പം ഞാൻ അങ്ങനെ ബാത്തൊക്കെ ചെയ്ത് നല്ലൊരു ഫ്രഷ് മോഡിൽ നിൽക്കുകയാണ്. താളിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനൊരു ഇളം വെയിൽ കൊള്ളാനായിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റായിട്ട് കട്ടയൊക്കെ മാറി നല്ലൊരു സ്മൂത്തായിട്ട് മുടി കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു കൂളിംഗ് എഫക്റ്റാണ് താളി യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ ഹെഡ് നല്ല കൂളിംഗ് ആകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ്, പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്താണ്. നേരത്തെ ഭയങ്കര റഫായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ബാത്ത് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ചെറുതായിട്ട് കുറച്ച് നേരം വെളിയിൽ പോയി നിന്ന് ഇളം വെയിലൊക്കെ കൊണ്ടു. ഈ ഒരു ഭാഗമൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ആ ഉണങ്ങിയ ഭാഗം അത്രയും വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് തൊടുമ്പോൾ തന്നെ പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മുടിയിൽ ഇത് കണക്ക് നാച്ചുറൽ ആയിട്ട് ഹെർബൽ ആയിട്ടുള്ള തിങ്സൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഹെഡ് ഏക്കും അത് കണക്ക് തന്നെ ഫീവർ ഉള്ളവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് പോകുന്നവർക്ക് ഞാൻ വീക്കിലൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് മന്ത്ലി 1 time ഇങ്ങനെ 1 time എങ്കിലും ഇങ്ങനെയുള്ള ഹെർബൽ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഹെഡ് ബാത്തും അത് കണക്ക് തന്നെ ഫേസിലും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ചെമ്പരത്തി ഇലയും ചെമ്പരത്തിയുടെ പൂവൊക്കെ നമ്മുടെ മുടിക്ക് എന്തുമാത്രം നല്ലതാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അതുവരേക്കും ടാറ്റ. എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് കണക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. ടാറ്റ.